ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ്. അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു. 5 കൊല്ലം അവസാനിക്കാറാവുന്നു. സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു. എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു. 1 കൊലയല്ല, 3 കൊല. പക്ഷേ 3 കൊലയ്ക്കും തെളിവില്ലായിരുന്നു, 1 കൊലയ്ക്ക് മാത്രം സാഹചര്യ തെളിവ്. അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല. 304-ാം വകുപ്പ്, 7 കൊല്ലം. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി, 2 കൊല്ലം ഇളവ്. അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാണ്. തുറന്നു വിട്ടതുപോലെയാ, വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ആ നേരത്ത്. എല്ലാവർക്കും ഇഷ്ടം. സ്വാതന്ത്ര്യം കൈയകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സമാധാനം തോന്നി. ഇനിയിപ്പോ എന്താ, പഴയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നോ അതോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. 5 കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കാണുകില്ലേ? ഇനിയിപ്പോ നാട്ടുകാര് പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത്, അതോ ഇനി? ഒന്നുമില്ലടോ, താൻ കുഴപ്പക്കാരനല്ല എന്ന് അവർക്കൊക്കെ അറിയാം. ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം. സ്ഥലം വിടാനൊന്നും പോകണ്ട, ഇനിയും ഉണ്ടല്ലോ 10-12 ദിവസം. ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും. എന്തോ ആരാടോ ആ സായിപ്പാണോ? അതെ സർ, വയലന്റ് ആണ്. അതെ സർ, തിരിച്ചു പൊട്ടാൻ നോക്കിട്ട് ആരും അടുപ്പിക്കുന്നില്ല. ഒതുക്കണം, നോക്കി നിൽക്കാതെ. ഒറ്റമുറി കൊണ്ടു വയ്ക്കേ, ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ലൈഫാ, ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ, അതിന്റെ ബഹളമാ. ആരായാലും സ്വല്പം ബഹളം വെച്ചോ സാർ, ഇനി 14 കൊല്ലം ഇതിനകത്ത് എന്ന് ഓർക്കുമ്പോ. സായിപ്പ് എന്ത് കുസൃതിയാ കാണിച്ച്? മറ്റത് തന്നെ ഡ്രഗ്. ആ കണ്ടപ്പോ തോന്നി. 3 കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ. കൊച്ചിയിലെ ബോൾഗാട്ടിക്കടുത്തുനിന്ന് പൊക്കുമ്പം എന്റെ അമ്മോ ഹെറായിനും കറുപ്പും മറ്റ് സകല വേണ്ടാദിനങ്ങളും ഉണ്ടായിരുന്നു. പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട്, ചീറ്റിങ്, ആ വകുപ്പിൽപ്പെട്ട സകല കേസ്. കിടക്ക് 14 കൊല്ലം. എന്താ ഇഷ്ടായി കാട്ടിക്കൂട്ടറേ? കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയാണ്ടല്ലോ ചോറിൽ കല്ല് കാണും. ഞാൻ പറഞ്ഞു കൊടുക്കും സായിപ്പ അരിച്ചെന്ന്. എന്താ, ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തു തന്നെ ഒരുതരം അസന്മാർഗ പ്രവൃത്തിയാ. എന്ന് തുറന്നു വിട്ടു? ഇന്നലെ. അതല്ലേ കഷ്ടം. അതിലിപ്പോ എന്താ ഇത്ര കഷ്ടം? 5 ദിവസം പിടിച്ചു കെട്ടിട, കൊറേ നാളത്തെ ഇട്ടൂടെ. എന്തിനാ 5 ദിവസം ആക്കണേ? പിന്നെ എത്ര 5 ആഴ്ചയാക്കണം? 5 മാസാക്കിയാ മുഷിയോ? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ മാസക്കണക്ക്? 1 കൊല്ലത്തേക്ക് അങ്ങോട്ട് ഇട്ടൂടെ, പിന്നെയും കിടക്കല്ലേ 13 കൊല്ലം. എന്റെ ഗുരുവായൂരപ്പാ, ഈ അച്ഛനമാരിടന്ന് എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്തി തരണേ. അല്ല അപ്പോ തിരുമേനിയുടെ കാര്യോ? അസുരനല്ലെങ്കിൽ പിന്നെ ആരാ? ദേവനാ? അത് ഇതുപോലെയാ. പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവണേ. എന്താ ശരിയായാലേ? മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ ഭഗവാന്റെ വിഗ്രഹം മോഷിച്ചോണ്ട് പോണത്? രണ്ടും ഒരുപോലെയാ പറയണേ, മയക്കുപൊടിയും ഭഗവാനും. എന്റെ കൃഷ്ണ, കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെ അല്ലേ? അത് താൻ പറഞ്ഞ് ശരിയാന്ന് തന്നെ തോന്നണേ. ഹലോ, പറഞ്ഞു കൊടുക്കട്ടാ. എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നോട് ഒരു ശത്രുത ആവാൻ. വേണ്ട ഇവിടെ ഇപ്പൊ തന്റെ ഒരു പരിഭാഷ. തിരുമേനി, ഹീ സ്റ്റീൽസ് ഗോഡ്സ്. വാട്ട്? ഡൈറ്റീസ്, ഐഡൽസ് ഓഫ് ടെമ്പിൾസ്. ഓ യാ, ഐ നോ. ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് മാൻ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ, എന്നിട്ട് വേണം ഇവിടെയുള്ളവരെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ.